കൊല്ലത്ത് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പത്മകുമാറും ഭാര്യയും മകളും റിമാൻഡിൽ. തട്ടിക്കൊണ്ടുപോകാനുള്ള പ്രേരണ കനത്ത സാമ്പത്തിക ബാധ്യതയെന്ന പത്മകുമാർ, മകൾ അനുപമ 5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ. 1 വർഷത്തോളം നീണ്ട ആസൂത്രണമെന്ന് ADGP. യഥാർത്ഥ ഹീറോ കുട്ടിയുടെ സഹോദരൻ. ഇത് കണ്ട കൂടെ വന്ന കുട്ടിയുടെ സഹോദരൻ, അയാൾ ഒരു ഹീറോയാണ്. അയാളാണ് ആക്ച്വലി ഇത് ആദ്യമായിട്ട് മാക്സിമം റെസിസ്റ്റ് ചെയ്യാൻ നോക്കിയത്. പ്രതികളുടെ മൊഴിയിൽ തന്നെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത റിയാക്ഷനാണ് ആ കുട്ടിയുടെ ഉണ്ടായത്. കുട്ടിയുടെ അച്ഛന് കേസുമായി ഒരു ബന്ധവുമില്ലെന്നും പോലീസ്. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. ആദ്യ ഫലസൂചനകൾ 10 മണിയോടെ. മിസോറമിലെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. അട്ടിമറികൾ ചെറുക്കാൻ ചടുല നീക്കങ്ങൾക്ക് തയ്യാറെടുത്ത BJPയും കോൺഗ്രസും. ഫലമറിയിക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി ഏഷ്യാനെറ്റ് ന്യൂസ്. ഗവർണർ വന്നിരിക്കുന്നത് RSSന്റെ ദണ്ഡുമായെന്ന് മുഖ്യമന്ത്രി. എന്തും വിളിച്ചു പറയാവുന്ന സ്ഥാനമായി പദവിയെ മാറ്റുന്നുവെന്ന് വിമർശനം. സംഘപരിവാരണം ചെയ്യാൻ കഴിയാത്തൊരു കാര്യം RSSന്റെ ദണ്ഡും ഏറ്റെടുത്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി ഗവർണർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനാവൂ. ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് ഗവർണർ. I shall not stoop to that level. I consider it beneath my dignity to respond to such irresponsible things. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നടക്കുന്നത് ഏറ്റുമുട്ടൽ നാടകമെന്ന് VD സതീശൻ. സംസ്ഥാനത്തിനുള്ള GST വിഹിതവും കേന്ദ്രം വെട്ടിക്കുറച്ചുവെന്ന് KN ബാലഗോപാൽ. നവംബർ മാസത്തെ വിഹിതത്തിൽ 332 കോടി കുറച്ചു. കേന്ദ്ര ഗവൺമെന്റ് തുല്യമായ പരിഗണനയല്ല സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. അതുവഴി സംസ്ഥാനത്തിന് അർഹമായ നികുതി വിഹിതത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ വെട്ടിക്കുറവ് വന്നൊരു സംസ്ഥാനം കേരളമാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന് ബാലഗോപാലിന്റെ ഭാര്യ. മിഷോങ് ചുഴലിക്കാറ്റ് നേരിടാൻ ഒരുങ്ങിയ ആന്ധ്രയും തമിഴ്നാടും. തമിഴ്നാട്ടിൽ ചെന്നൈ അടക്കം 12 ജില്ലകളിലും പുതുച്ചേരിയിലും അടുത്ത 3 ദിവസം മഴ കനക്കും. വ്യാഴാഴ്ച വരെയുള്ള 144 ട്രെയിനുകൾ റദ്ദാക്കി. ഫിലിപ്പീൻസിൽ വൻ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പ് നൽകി അമേരിക്ക. മിച്ചഭൂമി കൈവശം വെച്ചിരിക്കുന്ന PV അൻവർ MLA മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ. അൻവറിനോട് കുറച്ച് വിരോധമുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കാരണം നിങ്ങളെ ചില രീതികൾ അദ്ദേഹം നല്ലോണം ചോദ്യം ചെയ്തു പോവുകയാണല്ലോ. ആ വിരോധവും കൊണ്ട് നിങ്ങൾ അങ്ങനെ നടക്കുക. ഇനിയിപ്പോ എന്റെ അടുക്കുന്ന വേറെ മറുപടി ഒന്നും കിട്ടുന്നില്ല. മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. അൻവർ കൈവശം വെച്ചിരിക്കുന്ന 6 ഏക്കറിലധികം മിച്ചഭൂമി പിടിച്ചെടുക്കണമെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കി. നവകേരള സദസ്സിന് മറുപടിയായി UDFന്റെ കുറ്റവിചാരണ സദസ്സ് തുടങ്ങി. പ്രതിപക്ഷത്തെ വിമർശിക്കാൻ പരിപാടി നടത്തേണ്ടത് സർക്കാർ ചെലവിലല്ലെന്ന് VD സതീശൻ. പാലക്കാട് നവകേരള സദസ്സിൽ കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥും ലീഗ് നേതാവ് സുബൈദി. നഗരസഭാ തീരുമാനം ലംഘിച്ച് പറവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ നവകേരള സദസ്സിനായി പൊളിച്ചു. ജർമ്മനി U17 ലോകകപ്പ് ജേതാക്കൾ. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചു. ജർമ്മനിയുടെ കന്നി കിരീടം. 9 പ്രധാന വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ്. ഓയൂരിലെ പ്രതികൾ റിമാൻഡിൽ. ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 6 ദിവസത്തിന് ശേഷം ഒരു കുടുംബത്തിലെ 3 പേർ അറസ്റ്റിൽ. ചാത്തന്നൂർ സ്വദേശികളായ KR പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. സാമ്പത്തിക ബാധ്യത തീർക്കാൻ പണം കണ്ടെത്തുന്നതിനായാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. കേസിന്റെ ബുദ്ധികേന്ദ്രം അനിതാകുമാരിയാണെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം നോക്കിയെന്ന് പറയുന്നത് റിമോട്ട് ഏരിയ, ശ്രദ്ധിക്കാത്ത ഏരിയ, ഒറ്റപ്പെട്ട് ഇങ്ങനെ പോകുന്ന കുട്ടികൾ. ഈ 2 കുട്ടികളും വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് ഏതാണ്ട് 6:30 പോകുന്ന ശ്രദ്ധയപ്പെടുകയും അതവര് സൗകര്യമായിട്ട് പിക്കപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടാർഗറ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ കേരളം കാത്തിരുന്ന ആശ്വാസ വാർത്തയെത്തി. 1 വർഷം നീണ്ടുനിന്ന ആസൂത്രണത്തിനൊടുവിൽ കുട്ടിയെ തട്ടിയെടുത്ത് വിലപേശ്യ സംഘത്തെ പോലീസ് ആഴ്ചയൊന്നു തികയും മുമ്പ് വലയിലാക്കി. ആരും പ്രതീക്ഷിക്കാതിരുന്ന 3 പ്രതികൾ
കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ, പിടികൂടിയത് തെങ്കാശിയിൽ നിന്ന്. അടൂർ ക്യാമ്പിലെത്തിച്ച് തിരിച്ചും മറിച്ചും വിശദമായി ചോദ്യം ചെയ്തതോടെ പോലീസിന് മുന്നിൽ മൂന്നുപേരും കുറ്റമേറ്റു. തുടക്കത്തിൽ പ്രതികൾ പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയത് അന്വേഷണ സംഘത്തിന് ആശയക്കുഴപ്പമുണ്ടാക്കി. പ്രതികളെ പ്രത്യേകം പ്രത്യേകം ചോദ്യം ചെയ്തതോടെയാണ് തട്ടിക്കൊണ്ടുപോകൽ തിരക്കഥയുടെ ചുരുളഴിഞ്ഞത്. പണത്തിനു വേണ്ടി പരസ്പരം സഹായിച്ചും ഒറ്റക്കെട്ടായാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തെന്ന് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യൽ ഇന്നലെ രാത്രിയോടെ തെളിയുകയായിരുന്നു. കൃത്യത്തിന് ശേഷം പ്രതികളാരും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അടിക്കടി മാറ്റി. CCTV ക്യാമറയിൽ പെടാതെ സഞ്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയപ്പോൾ കുട്ടിയെ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ആശ്രമ മൈതാനം വരെ എത്തിക്കുന്നതിലുമുണ്ടായിരുന്നു ആസൂത്രണ മികവ്. കുട്ടിയുടെ സഹോദരൻ അയാൾ ഒരു ഹീറോയാണ്. അയാളാണ് ആക്ച്വലി ഇത് ആദ്യമായിട്ട് മാക്സിമം റെസിസ്റ്റ് ചെയ്യാൻ നോക്കിയത്. അയാളാൽ പരമാവധി ചെയ്യുന്ന രീതി കുട്ടിയെ ഡിസിസ്റ്റ് ചെയ്യാനും ആ ഒരു എപ്പിസോഡ് ഡിലേ ചെയ്യാനും ശ്രമിക്കുന്നതാണ്. പ്രതികളുടെ മൊഴിയിൽ തന്നെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത റിയാക്ഷനാണ് ആ കുട്ടിയുടെ ഉണ്ടായത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ നിമിഷം മുതൽ പ്രതികൾ അറസ്റ്റിലാകുന്നവരെ ഉയർന്ന പലവിധ അഭ്യൂഹങ്ങളും അന്വേഷണ സംഘം തള്ളുകയാണ്. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പല സംഘങ്ങളായി തിരിഞ്ഞ് എല്ലാ സാധ്യതകളും പരിശോധിച്ചെന്നും ഇതുവരെ ഈ മൂന്ന് പ്രതികൾ മാത്രമേ ഉള്ളൂ എന്നും ADGP അടിവരയിടുന്നു. പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇനിയും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി വിലവേശാൻ പ്രതികൾ തുനിയുമായിരുന്നു എന്ന അപകടകരമായ സാധ്യതയും പോലീസ് സൂചിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് ടീം ഏഷ്യാനെറ്റ് ന്യൂസ്. കണ്ണനല്ലൂരിലെ പ്രാദേശിക പൊതുപ്രവർത്തകൻ പങ്കുവച്ച ഒരു സംശയം, ടോം ആൻഡ് ജെറി കാർട്ടൂൺ, പിന്നെ 6 വയസ്സുകാരിയും സഹോദരനും പറഞ്ഞ അടയാളങ്ങൾ വെച്ച് വരച്ച രേഖാചിത്രങ്ങളും, മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ കുറ്റകൃത്യം നടത്തിയ പ്രതികളെ കൊടുക്കുന്നതിന് പോലീസിനെ സഹായിച്ച സുപ്രധാന ഘടകങ്ങൾ ഇത് മൂന്നുമാണ്. കുട്ടി സുരക്ഷിതമായി ഞങ്ങളുടെ ഉണ്ട്, നാളെ 10 മണിക്ക് വിളിക്കാം. കുട്ടി സുരക്ഷിതമായി നിങ്ങളുടെ ഉണ്ട്, എവിടെ നിങ്ങൾ പോകും? അപ്പൊ നിങ്ങളൊരു 10 ലാക്സ് അറേഞ്ച് ചെയ്യണേ. കണ്ണനല്ലൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവും പൊതുപ്രവർത്തകനുമായ സമദ് തന്റെ വാട്സാപ്പിൽ ഈ ഫോൺ സംഭാഷണം കേട്ടതിന് പിന്നാലെയാണ് സുഹൃത്തിന്റെ ഫോണിൽ കടമായി പണം ആവശ്യപ്പെട്ടെത്തിയ മറ്റൊരു സ്ത്രീ ശബ്ദവും യാദൃച്ഛികമായി കേൾക്കാനിട വന്നത്. കടമായി പണം ആവശ്യപ്പെട്ടെത്തിയ സന്ദേശത്തിലെ അതേ ശബ്ദമാണ് കുട്ടിയെ വിടാൻ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു വന്ന ഫോൺ കോളിലുമെന്ന് സംശയം തോന്നിയ സമദ് സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥന് വിവരം കൈമാറി. അങ്ങനെ കേസിലെ രണ്ടാം പ്രതിയായ അനിതയിലേക്കാണ് പോലീസ് ആദ്യം എത്തിയത്. ഞാനത് രണ്ടും കേട്ട് നോക്കിയപ്പോൾ രണ്ടും ഒരേ സ്വരമാണെന്ന് മനസ്സിലായി. അങ്ങനെ വളരെ പെട്ടെന്ന് നേരത്തെ എനിക്ക് പരിചയമുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, ജിബിൻ സാറ്, പുള്ളിക്ക് ഞാനിത് അയച്ചു കൊടുത്തു. അനിതയുടെ വീട് അന്വേഷിച്ചെത്തിയ പോലീസിന് വീട്ടുമുറ്റത്ത് സ്വിഫ്റ്റ് കാറുകൂടി കണ്ടതോടെ സംശയം ബലപ്പെട്ടു. തട്ടിക്കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടിയും സഹോദരനും നൽകിയ വിവരങ്ങളിലൂടെ വരച്ച രേഖാചിത്രങ്ങളുമായി സാമ്യമുള്ളവരാണ് വീട്ടിൽ താമസിക്കുന്നതെന്നുകൂടി തിരിച്ചറിഞ്ഞതോടെ പോലീസ് പത്മകുമാറിനും കുടുംബത്തിനും പിന്നാലെ കൂടി. മൂവരുടെയും ഫോൺ പിന്തുടർന്ന് തെങ്കാശിയിലെ പുളിയറയിലെത്തിയ പോലീസ് സംഘത്തിന് വേണ്ട മറ്റൊരു തെളിവുമായി മൂന്നാം പ്രതി അനുപമയുടെ കയ്യിൽ ഒരു ടാബ് ഉണ്ടായിരുന്നു. ടോം ആൻഡ് ജെറി കാർട്ടൂണുകൾ ഡൗൺലോഡ് ചെയ്തൊരു ടാബ്. അനുപമയുടെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററിയിലും നിറയെ കാർട്ടൂണുകൾ കണ്ടു. തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരി കരഞ്ഞപ്പോൾ അനുനയിപ്പിക്കാനാണ് കാർട്ടൂൺ ഡൗൺലോഡ് ചെയ്തതെന്ന് തുടർച്ചയായ ചോദ്യങ്ങൾക്കൊടുവിൽ അനുപമയ്ക്ക് സമ്മതിക്കേണ്ടി വന്നതോടെ പോലീസിന്റെ സംശയങ്ങൾക്കും ഉത്തരമായി. അയാൾ ഒരു ഹീറോയാണ്. അയാളാണ് ആക്ച്വലി ഇത് ആദ്യമായിട്ട് മാക്സിമം റെസിസ്റ്റ് ചെയ്യാൻ നോക്കിയത്. അയാളാൽ പരമാവധി ചെയ്യുന്ന രീതി കുട്ടിയെ ഡിസിസ്റ്റ് ചെയ്യാനും ആ ഒരു എപ്പിസോഡ് ഡിലേ ചെയ്യാനും ശ്രമിക്കുന്നതാണ്. ആശ്രാമ മൈതാനിയിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷ ഒരു സബ് ഇൻസ്പെക്ടർ യാദൃച്ഛികമായി കണ്ടെത്തിയതും അന്വേഷണത്തെ സഹായിച്ചു. പ്രതികളുടെ ഫാം ഹൗസിൽ നിന്ന് കിട്ടിയ പല കാലങ്ങളിൽ തയ്യാറാക്കിയ വ്യാജ നമ്പർ പ്ലേറ്റുകളും മറ്റൊരു തെളിവായി. പല അടരുകളുള്ള ഒരുപാട് സംശയങ്ങൾ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ശരാശരി മലയാളികളുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായ ഈ തെളിവുകളെല്ലാം മുന്നിൽ വെക്കുമ്പോൾ ആ സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങളും കിട്ടിയെന്ന് അന്വേഷണ സംഘം അവകാശപ്പെടുന്നു. അരവിന്ദ് ചന്ദ്രനൊപ്പം കൊല്ലത്ത് നിന്ന് എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. 2 കോടിയുടെ കടബാധ്യതയുള്ള പത്മകുമാർ വെറും 10 ലക്ഷം രൂപ കൈക്കലാക്കാൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമെന്ന് KB ഗണേഷ് കുമാർ MLA. സാധാരണക്കാരനായ ഒരാൾ ഇങ്ങനെ ചെയ്യും എന്നത് വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല എന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. പക്ഷെ അതിൽ എനിക്കൊരു വിശ്വാസം വന്നിട്ടില്ല. ഈ 2 കോടിയുടെ കടം തീർക്കാൻ 10 ലക്ഷം രൂപ ചോദിച്ച മണ്ടത്തരത്തോട് എനിക്ക് അത് ഒരു സാധാരണക്കാരനായ ഒരാളുടെ മുന്നിനെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല. അത് അത്ര ബുദ്ധി എനിക്ക് തോന്നിയില്ല. അത് അങ്ങനെ വിജയിക്കില്ലല്ലോ. കേരളത്തിൽ ഏത് ക്രൈമാണ് പിടിക്കാത്തത്? ഒരുപക്ഷെ ഇത് മീഡിയയിലൂടെ അങ്ങ് എക്സ്പോസ് ചെയ്തില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആ കുടുംബം ഭയന്നു ചെല്ലുമ്പോൾ
പൈസ കൊടുത്തേനെ. പക്ഷെ അപ്പോഴേക്കും പോലീസും മീഡിയയും നാട്ടുകാരും രംഗത്ത് വന്നു കൊടുക്കും. ഇന്ന് ഡി ജി പി പറഞ്ഞത് 5 കോടി വേണ്ട സാമ്പത്തിക ബാധ്യത, പക്ഷേ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് ഈ സാമ്പത്തിക ബാധ്യത. അതാണ് ഞാനും ആലോചിച്ചത്. ഇന്നലെ രാത്രി തന്നെ നിങ്ങൾ പറയുമ്പോൾ തന്നെ ഞാൻ വാർത്ത രാത്രി കേട്ടപ്പോഴേ വിചാരിച്ചു ഇതെന്ത് പണ്ടത്തരം. എനിക്കത് വിശ്വസിക്കാൻ എപ്പോഴും പറ്റിയിട്ടില്ല. ഉള്ള കാര്യം എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ആ തത്വം വിശ്വസിക്കാൻ പറ്റില്ല. 10 ലക്ഷം രൂപ കൊണ്ട് ഈ 5 കോടി കടമുള്ള ആള് എന്ത് ചെയ്യുന്നതാണ്? പലിശ അടയ്ക്കാൻ പോലും ഇല്ല, സഹകരണ ബാങ്കിൽ പലിശ അടയ്ക്കാൻ പോലും തരില്ല. ഓയൂരിലെ കേസിൽ നിർണായക തെളിവായത് കുട്ടികൾ നൽകിയ മൊഴിയെന്ന ADGP കൃത്യമായ വിവരങ്ങൾ നൽകി രേഖാചിത്രം വരയ്ക്കാൻ സഹായിച്ചതിന് കുട്ടികളെ അന്വേഷണ സംഘം അഭിനന്ദിച്ചു. ഇരുവർക്കും പോലീസ് സമ്മാനങ്ങളും നൽകി. മറ്റൊരു വാർത്തയിലേക്കാണ്. മിഷോങ് ചുഴലിക്കാറ്റ് നേരിടാൻ ഒരുങ്ങി ആന്ധ്രയും തമിഴ്നാടും. ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ തമിഴ്നാട്ടിൽ ചെന്നൈ അടക്കം 12 ജില്ലകളിലും പുതുച്ചേരിയിലും അടുത്ത 3 ദിവസം മഴ കനക്കും. വ്യാഴാഴ്ച വരെയുള്ള 142 ട്രെയിനുകൾ റദ്ദാക്കിയതായി ദക്ഷിണ മധ്യ റെയിൽവേ അറിയിച്ചു. ജോബി ജോർജാണ് ചേരുന്നത്. ജോബി, എന്തൊക്കെയാണ് ഇപ്പോൾ മുന്നൊരുക്കങ്ങൾ, മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 4-ാം തീയതി ഉച്ചയോടെ ആന്ധ്രയിലെ നെല്ലൂരിനും മച്ചിലപ്പെട്ടത്തിനും ഇടയിൽ കര തൊടുമെന്നും പറയുന്നു. എന്തായാലും ഈ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ വ്യാപകമായി മഴ പെയ്യുകയാണ്. പ്രത്യേകിച്ച് ചെന്നൈ, അതോടൊപ്പം തന്നെ 12 വടക്കൻ തമിഴ്നാട്ടിലെ 12 തീരദേശ മേഖലകളിലുമാണ്, ജില്ലകളിലുമാണ് ഇപ്പോൾ കാര്യമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. 142 ട്രെയിനുകൾ ദക്ഷിണ മധ്യ റെയിൽവേ ഇതിനോടകം റദ്ദാക്കിയിട്ടുണ്ട്. 7-ാം തീയതിക്കകമുള്ളത്. ഇതിൽ കേരളത്തിലൂടെ പോകുന്ന 20-ലധികം ട്രെയിൻ സർവീസുകളും ഉൾപ്പെടുന്നുണ്ട്. ചെന്നൈ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ ഇപ്പോൾ വൈകിയാണ് പുറപ്പെടുന്നത്, ലാൻഡ് ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ വിവിധ ടീമുകൾ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി എത്തിയിട്ടുണ്ട്. പുതുച്ചേരിയിലും ചെന്നൈ അടക്കം തമിഴ്നാട്ടിലെ 4 ജില്ലകളിലും തിങ്കളാഴ്ച ഈ മഴ പ്രമാണിച്ച് മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നേരത്തെ തന്നെ എത്തിക്കണമെന്നും വേണ്ടത്ര മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകണമെന്നും സ്റ്റാലിൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സീസണിൽ ആദ്യമായി വലിയ മഴ പെയ്തപ്പോൾ തന്നെ ചെന്നൈയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഈ വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പോലീസിനും കോർപ്പറേഷനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. വിവരങ്ങൾ നൽകിയത് വോട്ടെണ്ണൽ നാളെ. രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും തെലങ്കാനയും ആര് ഭരിക്കുമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ അഭ്യർത്ഥന കണക്കിലെടുത്ത് മിസോറമിലെ വോട്ടെണ്ണൽ മറ്റന്നാളേക്ക് മാറ്റി. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ തിജറ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ബാബ ബാലക്നാഥിനെ BJP കേന്ദ്ര നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ചു. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരണത്തിനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങി. പ്രശാന്ത് രഘുവംശമാണ് ചേരുന്നത്. പ്രശാന്ത്, അരങ്ങിലെയും അണിയറയിലെയും നീക്കങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? അളനന്ദ, നാളത്തെ ഫലത്തിനായി രാജ്യം കാത്തിരിക്കുകയാണ്. എന്തായാലും എക്സിറ്റ് പോളുകൾ കൃത്യമായ ഒരു കണക്ക് നൽകിയിരുന്നില്ല. പല സംസ്ഥാനങ്ങളിലും ഇഞ്ചുവടിഞ്ച് മത്സരമുണ്ട് എന്ന സൂചനയും എക്സിറ്റ് പോളുകൾ നൽകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നാളെ നാടകീയ നീക്കങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇത് നേരിടാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ തന്നെ ദേശീയ പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞു. പല ദേശീയ പാർട്ടികളും നേതാക്കളെ പല സംസ്ഥാനങ്ങളിലേക്കും അയക്കുകയാണ്. പ്രത്യേകിച്ച് MLA മാരെ പിടിച്ചു നിർത്താനും റിസോർട്ടുകൾ ബുക്ക് ചെയ്തവരും മാറ്റാനും ഒക്കെയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന സൂചനകളാണ് പലയിടത്തുനിന്നും പുറത്തേക്ക് വരുന്നത്. എന്തായാലും ചില ദേശീയ സൂചനകൾ നാളത്തെ ഫലം നൽകും. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ മേധാവിത്വം ദേശീയ രാഷ്ട്രീയത്തിൽ തുടരാൻ കഴിയുമോ എന്ന കാര്യം നാളത്തെ തെരഞ്ഞെടുപ്പ് നിർണ്ണയിക്കും. പ്രത്യേകിച്ച് മധ്യപ്രദേശും രാജസ്ഥാനും പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ BJPയുടെ മേധാവിത്വം ദേശീയ രാഷ്ട്രീയത്തിൽ തുടരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ ഒരു സംസ്ഥാനവും തെലങ്കാനയും പിടിക്കാൻ കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിക്ക് വലിയ ഊർജ്ജമാകും. ദേശീയ തലത്തിൽ തൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ രാഹുൽ ഗാന്ധിക്ക് അത് കരുത്തു നൽകുകയും ചെയ്യും. തെലങ്കാന പിടിച്ചാൽ കോൺഗ്രസിന് തീർച്ചയായിട്ടും തെക്കേ ഇന്ത്യയിലാകെ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് കർണാടകയിൽ പാർട്ടി ഭരണത്തിലാണ്. ഇപ്പോൾ കേരളത്തിലും പാർട്ടി നിർണായക ശക്തിയാണ്. ആന്ധ്രയിൽ കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾക്കും അത് കരുത്ത് ആകും. എന്തായാലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എങ്ങനെ മുന്നോട്ട് പോകും എന്ന കാര്യവും നാളത്തെ ഈ ഫലമായിരിക്കും നിർണ്ണയിക്കുക. അളവന്ത. പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങൾ നൽകിയത്. ഫിലിപ്പീൻസിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയത്. ഭൂകമ്പത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പുമുണ്ട്. അരുൺ രാജ് ചേരുകയാണ്. അരുൺ, എന്താണിപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, എന്താണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അളകന്ത, ഇന്ത്യൻ സമയം 8 മണിയോടുകൂടിയാണ് ഫിലിപ്പീൻസിലെ മിന്തനാവോ ദ്വീപിന് സമീപം ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 7.5 തീവ്രത രേഖപ്പെടുത്തി. ഒരു
അരമണിക്കൂറിന് ശേഷം തുടർച്ചലനവും ഉണ്ടായി. അതിന് ഏകദേശം 5-6 മധ്യയാണ് തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഫിലിപ്പീൻസിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അടുത്ത 1 മണിക്കൂറിനകം സുനാമി തിരകൾ അടിക്കാൻ സാധ്യതയുണ്ട് എന്നും എത്രയും പെട്ടെന്ന് തീരപ്രദേശത്ത് നിന്ന് മാറി നിൽക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. യൂറോപ്യൻ മെഡിറ്ററേനിയൻ സിസ്മോളജിക്കൽ സെന്റർ ഭൂകമ്പത്തിന്റെ തീവ്രത 7.5 തന്നെയാണ് എന്നിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അളകന്ത അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിന് GST വിഹിതത്തിൽ കിട്ടേണ്ട 332 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. 1450 കോടി രൂപയാണ് സംസ്ഥാനം പ്രതീക്ഷിച്ചത്. തുല്യമായ രീതിയിലല്ല കേന്ദ്രം സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്നതെന്നും ബാലഗോപാൽ ആരോപിച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന് മന്ത്രിയുടെ ഭാര്യയും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയാണ് കോളേജ് അധ്യാപകരുടെ ആനുകൂല്യങ്ങളിലെ കുടിശ്ശിക ആവശ്യപ്പെട്ട് സമരത്തിനെത്തിയത്. ഇപ്പോൾ UGC ശമ്പള പരിഷ്കരണ കുടിശ്ശിക 750 കോടി രൂപയാണ് നമുക്ക് ലഭിക്കാനുള്ളത്. 2021 മാർച്ച് 31 നമ്മുടെ സംസ്ഥാനം ആ തുക വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതാണ്. മുഖ്യമന്ത്രി പറയുന്നു കൊടുത്തെന്ന്. മന്ത്രിയുടെ ഭാര്യ പക്ഷേ ആനുകൂല്യം കിട്ടിയില്ലെന്ന് പറയുന്നവരുടെ പക്ഷത്താണ്. 39 മാസത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രതിഷേധം അങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. AKPCTIയുടെ വനിതാ വിഭാഗം കൺവീനർ കൂടിയായ ഡോക്ടർ ആശ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. പണം അനുവദിക്കുന്നതിൽ ധനവകുപ്പിന് കൂടി പങ്കുണ്ട്. ആനുകൂല്യം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത ശേഷം മാത്രമേ ആ തുക നൽകൂവെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക സംസ്ഥാനം അധ്യാപകർക്ക് നൽകിയില്ലെന്ന് മാത്രമല്ല സമയത്തിടപെടാതെ 750 കോടി രൂപ കേന്ദ്രവിഹിതം നഷ്ടമാകുകയും ചെയ്ത അവസ്ഥയാണിപ്പോൾ. എല്ലാറ്റിനും ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിക്കുന്നതിനിടെയാണ് മന്ത്രി ഭാര്യ അടക്കമുള്ളവർ പ്രതിഷേധത്തിന് സെക്രട്ടേറിയറ്റ് പടിക്കലെത്തിയത്. സംസ്ഥാന സർക്കാർ നയ സമീപനങ്ങൾക്കെതിരെ മാത്രമല്ല കേന്ദ്രത്തിനും UGCക്കും എല്ലാം എതിരെ മുദ്രാവാക്യവും ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. പാലക്കാട് നവകേരള സദസ്സിൽ പങ്കെടുത്ത മുൻ DCC പ്രസിഡന്റും മുൻ MLAയുമായ AV ഗോപിനാഥ്. പൌരപ്രമുഖരുടെ പ്രഭാത യോഗത്തിലാണ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനൊപ്പം ഗോപിനാഥ് എത്തിയത്. താനിപ്പോഴും കോൺഗ്രസുകാരനാണെന്നും CPMനൊപ്പം ഇനി ഉണ്ടാകുമോ എന്ന് പറയാനാകില്ലെന്നും ഗോപിനാഥ് പറഞ്ഞു. മണ്ണാർക്കാട് മുൻ നഗരസഭാ അധ്യക്ഷയും ലീഗ് നേതാവുമായ MK സുബൈദയും യോഗത്തിൽ പങ്കെടുത്തു. രാഷ്ട്രീയത്തിന് അതീതമായ ചർച്ചയായതിനാലാണ് പങ്കെടുത്തതെന്നാണ് സുബൈദയുടെ പ്രതികരണം. അതിനിടെ നവകേരള സദസ്സിൽ പങ്കെടുത്ത ഫറൂഖ് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എം മമ്മുണ്ണിയെ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രിക്ക് നേരെ വീണ്ടും കരിങ്കൊടി. നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിലേക്ക് വരുമ്പോൾ പാലക്കാട് രാമനാഥപുരം ക്ലബിന് മുന്നിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാണിച്ചത്. നവകേരള സദസ്സിലേക്ക് കറുത്ത കൊടിയും ബലൂണുമായി മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. സംസ്ഥാന സർക്കാരിനെതിരെ UDFന്റെ വിചാരണ സദസ്സുകൾക്ക് തുടക്കം. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തെ മമ്പറത്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ VC നിയമനം റദ്ദാക്കിയ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ധനപ്രതിസന്ധിയും അഴിമതി ധൂർത്ത് ആരോപണങ്ങളും ഉൾപ്പെടുത്തി 36 പേജുള്ള കുറ്റപത്രം വിചാരണ സദസ്സിൽ അവതരിപ്പിച്ചു. RSSന്റെ ദണ്ഡായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനം. എന്തും വിളിച്ചു പറയാവുന്ന സ്ഥാനമായി ഗവർണർ പദവിയെ കാണരുതെന്നും മുഖ്യമന്ത്രി. പരാമർശം ഉത്തരവാദിത്തം ഇല്ലാത്തതാണെന്നും ഭീഷണിക്ക് വഴങ്ങില്ല എന്നുമായിരുന്നു ഗവർണറുടെ മറുപടി. ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഗവർണറിലെ മേലെ അതല്ലേ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കാൻ അർഹരാണെങ്കിൽ ആ സ്ഥാനത്തിനനുസരിച്ച് പെരുമാറാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. RSSന്റെ ദണ്ഡും ഏറ്റെടുത്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനാവൂ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വാസ് ഓൺലി യൂസ്ഡ്. ഡോണ്ട് മേക്ക് ഹർ എ ടാർഗറ്റ്. ഷീസ് ഇന്നോസെന്റ്. ഷീ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ഇറ്റ് വാസ് ചീഫ് മിനിസ്റ്റർസ് ഓഫീസ് വിച്ച് വാസ് ഡൂയിങ് ഓൾ ദീസ്. ഗവർണറും മുഖ്യമന്ത്രിയും നമ്മൾ വഴക്കാടുന്നു. ദൈവവേദി നിങ്ങൾ ആദ്യം തെറ്റിദ്ധരിച്ചു. അതൊരു നാടകമാണ്. സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും ഏറ്റുമുട്ടി നമ്മളെ കളിപ്പിക്കുകയാണ്. അല്ലാത്ത സമയത്ത് ഗവർണർ ഡൽഹി പോയിട്ട് വരുമ്പോൾ മധുര പലഹാരങ്ങൾ കൊടുത്തു.
പി വി അൻവറിന്റെ മിച്ചഭൂമി വിഷയത്തിൽ അൻവറിനെതിരെ താൻ എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അൻവറിനോട് ചില മാധ്യമ പ്രവർത്തകർക്ക് ദേഷ്യമുണ്ടെന്നും അതുകൊണ്ടാണ് അൻവറിന്റെ ഭൂമി സംബന്ധിച്ച് നിരന്തരം വാർത്തകൾ നൽകുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. നിയമം ലംഘിച്ച് അൻവർ മിച്ചഭൂമി കൈവശം വയ്ക്കുന്നതായുള്ള ലാൻഡ് ബോർഡ് ഉത്തരവ് നിലനിൽക്കെയാണ് എം എൽ എക്ക് ഒപ്പം ചേർന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം. പി വി അൻവറിനോട് കുറച്ച് വിരോധമുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. കാരണം നിങ്ങളെ ചില രീതികൾ അദ്ദേഹം നല്ലോണം ചോദ്യം ചെയ്തു പോവുകയാണല്ലോ. ആ വിരോധവും കൊണ്ട് നിങ്ങളെങ്ങനെ നടക്ക്? ഇനിയിപ്പോൾ എൻ്റെ അടുക്കുന്ന വേറെ മറുപടി ഒന്നും കിട്ടുന്നില്ല. മിച്ചഭൂമി വിഷയത്തിൽ താൻ പി വി അൻവറിനൊപ്പം എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി. ഭരണപക്ഷ എം എൽ എയും സൈബർ പോരാളിയുമായ അൻവറിനെ പിണറായി ന്യായീകരിക്കുന്നതിൽ അത്ഭുതമില്ലെങ്കിലും ഈ ന്യായീകരണം സംസ്ഥാന സർക്കാരിന് കീഴിൽ തന്നെയുള്ള ലാൻഡ് ബോർഡിന്റെ നടപടികളെ തള്ളിപ്പറയുന്ന നിലയിലായി. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഈ വിഷയത്തിൽ സർക്കാരിന്റെ തുടർ നിലപാട് എന്താകുമെന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. അൻവറിന്റെയും കുടുംബാംഗങ്ങളുടെയും പക്കൽ കൂടരഞ്ഞി, തൃക്കലങ്ങോട്, കുഴൽമന്ദം വില്ലേജുകളിലായുള്ള 6 ഏക്കറിലധികം വരുന്ന മിച്ചഭൂമി ഒരാഴ്ചയ്ക്കകം സർക്കാരിലേക്ക് വിട്ടുനൽകണമെന്ന ലാൻഡ് ബോർഡ് ഉത്തരവ് 2 മാസം കഴിഞ്ഞിട്ടും നടപ്പിലായിട്ടില്ല. അൻവർ ഭൂമി സ്വമേധയാ വിട്ടുനൽകാത്ത സാഹചര്യത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും നോക്കുകുത്തിയായി. ഭരണസ്വാധീനത്തിൽ ലാൻഡ് ബോർഡ് ഉത്തരവ് പരിഹാസ്യമാക്കിയ അൻവറിനെതിരെ കേസിലെ പരാതിക്കാരനായ കെ വി ഷാജി നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടല്ല, ഭരണഘടനയിൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു പൗരൻ എന്നുള്ള രീതിയിൽ കേരളത്തിലൊരു മുഖ്യമന്ത്രി ആ നിവേദനം കാണേണ്ടതും പ്രാമുഖ്യം നൽകുകയും ചെയ്യുമെന്നുള്ള ഒരു എന്റെ ഒരു ബോധ്യത്തിൽ ഞാൻ കൊടുത്തതാണ്. മാധ്യമ പ്രവർത്തകർക്ക് അൻവറിനോടുള്ള എതിർപ്പാണ് ഭൂമി സംബന്ധമായ വാർത്തകളുടെ ആധാരമെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന്റെ നിജസ്ഥിതി എന്താണ്? അൻവറിനെതിരായ മിച്ചഭൂമി കേസിന്റെ തെളിവുകൾ നൽകിയത് അൻവർ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ നൽകിയ സത്യവാങ്മൂലത്തിലെ കണക്കുകളായിരുന്നു ഭൂമി കേസിലേക്കുള്ള വഴി തുറന്നത്. സത്യവാങ്മൂലം അനുസരിച്ച് അൻവറിന്റെയും കുടുംബത്തിന്റെയും പക്കൽ 200 ഏക്കറിലധികം ഭൂമിയുണ്ടെന്ന് കാട്ടി വിവരാവകാശ കൂട്ടായ്മയായിരുന്നു ലാൻഡ് ബോർഡിന് പരാതി നൽകിയത്. 2017 ഈ പരാതി. എന്നാൽ പലവട്ടം നോട്ടീസ് നൽകിയിട്ടും ലാൻഡ് ബോർഡിന് മറുപടി നൽകാൻ പോലും അൻവർ തയ്യാറായില്ല. തുടർന്നായിരുന്നു വിവരാവകാശ കൂട്ടായ്മയുടെ പ്രതിനിധി കെ വി ഷാജി ഹൈക്കോടതിയെ സമീപിച്ചത്. നടപടികൾ വൈകിപ്പിച്ചതിന് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡിന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനവും ഏറ്റുവാങ്ങേണ്ടി വന്നു. തുടർന്ന് ഹൈക്കോടതിയിൽ മാപ്പപേക്ഷ നൽകിയ ശേഷമായിരുന്നു താലൂക്ക് ലാൻഡ് ബോർഡ് നടപടികൾ വേഗത്തിലാക്കിയതും ഒടുവിൽ അൻവറിന്റെ പക്കൽ മിച്ചഭൂമിയുണ്ടെന്ന് കണ്ടെത്തിയതും. ഇതാകട്ടെ അൻവറിന്റെ കയ്യിലുള്ള യഥാർത്ഥ മിച്ചഭൂമിയുടെ 1/4 പോലും വരില്ലെന്ന വിമർശനവും ശക്തമാണ്. ഇക്കാര്യങ്ങളെല്ലാം പൊതുജനമധ്യത്തിൽ സജീവമായി നിൽക്കെയാണ് ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ പഴിപറഞ്ഞും അൻവറിനൊപ്പം നിന്നും മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഗുണ്ട നേതാവായ ഓം പ്രകാശ് പിടിയിലായി. ഗോവയിൽ നിന്നാണ് സിറ്റി പോലീസ് സ്ക്വാഡ് പിടികൂടിയത്. പാറ്റൂർ ഗുണ്ട ആക്രമണക്കേസിൽ പ്രതിയായ ഓം പ്രകാശ് ഒളിവിലായിരുന്നു. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്നാണ് പാറ്റൂരിൽ ഏറ്റുമുട്ടലുണ്ടായത്. 9 അവസാനിക്കുകയാണ്. ചെറിയൊരിടവേളയ്ക്ക് ശേഷം മിഷൻ സിൽക്കിയാറ കാണാം.